നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി കൊച്ചിയിലെ പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും ദിലീപ് വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് കാണിച്ചാണ് ഹർജി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ദിലീപ് ശ്രമിച്ചതിന് തെളിവുകളുണ്ടെന്ന് ഹർജിയിൽ അന്വേഷണ സംഘം പറയുന്നു ജോഷി ഗുരി നൽകും വിവരങ്ങൾ ജോഷി നീണ്ടു നീണ്ടു പോകുന്ന നിയമയുദ്ധമാണ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ളത് ഏറ്റവും ഒടുവിൽ കുറച്ച് തെളിവുകൾ കൂടുതലായും കൂടുതലും ശബ്ദരേഖകളാണ് സാക്ഷികളുടെ മൊഴി മാറ്റുന്നതിനു വേണ്ടി പ്രതികളുടെ അഭിഭാഷകർ നടത്തിയ ശ്രമങ്ങളുടെ വാസ്തവത്തിൽ അവർ പറയുന്നത് വളരെ സ്വാഭാവികമായി ഒരു ക്രിമിനൽ കേസിൽ സംഭവിക്കുന്നതാണ് എന്ന ന്യായമാണ് അവർ ഉന്നയിക്കുന്നത് എന്തായാലും ഇന്ന് വിചാരണ കോടതിയിലേക്ക് ഈ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അബ്ജോദ് രണ്ടായിരത്തി പതിനേഴിൽ എൺപത്തി രണ്ട് ദിവസത്തെ ശേഷം ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ച ഘട്ടത്തിൽ വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്ന ഈ കേസിൽ ഒരു കാരണവശാലും സ്വാധീനിക്കരുത് അതിൽ ഇടപെടരുത് കേസെ അട്ടിമറിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ വന്നാൽ വിചാരണ കോടതി അന്വേഷണ സംഘത്തെ സമീപിച്ച് ഈ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോകാം എന്നായിരുന്നു പ്രധാനപ്പെട്ട ജാമ്യവ്യവസ്ഥകളിലൊന്ന് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് ഈ ദിലീപിൻ്റെ ഭാഗത്ത് നിരവ് സാക്ഷികളെ കൂറുമാറ്റി അതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ട നിരവധി ശബ്ദരേഖകളും സാക്ഷിമൊഴികളും ദിലീപിൻ്റെ ഇടപെടൽ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് മറ്റ് കൂട്ടുപ്രതികളുടെ കാര്യത്തിലും ഇത്തരത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രതികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ദിലീപിനെ പോരാൾ പുറത്തു നിൽക്കുന്നത് ഈ കേസിൻ്റെ വിസ്താരത്തിൻ്റെ ഘട്ടത്തിലും ഈ തൊഴിലന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലും വളരെ അപകടകരമാണ് അതുകൊണ്ട് ദിലീപിനെ പോലെ സ്വാധീന ശക്തിയുള്ള ഒരാൾ പുറത്തു നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് അതുകൊണ്ടാണ് ഈ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിചാരണ കോടതിയെ സമീപിച്ചിരിക്കുന്നത് പക്ഷേ വിചാരണ കോടതി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കാരണം വിചാരണ കോടതിയിൽ അവർ കൃത്യമായി എന്തുകൊണ്ട് എന്ന് കൃത്യമായി സ്ഥാപിക്കേണ്ടതായി വരും നേരത്തെ ബേക്കലിലൊക്കെ തന്നെ അതായത് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലൊക്കെ തന്നെ ചില സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരുന്നതാണ് ആ ഘട്ടത്തിലൊക്കെ തന്നെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് രംഗത്ത് വന്നിരുന്നെങ്കിലും വിചാരണ കോടതി അനുവദിച്ചിരുന്നില്ല പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കുറച്ചുകൂടി കാര്യങ്ങൾ ശക്തമാണ് കൂടുതൽ തെളിവുകളുണ്ട് ദിലീപിന്റെ അടക്കമുള്ള ഫോണുകളിൽ നിന്ന് കിട്ടിയ ശബ്ദരേഖകളുണ്ട് മാത്രവുമല്ല ഈ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ഗൂഢാലോചന ഉണ്ടായിരുന്ന മറ്റൊരു കേസ് കൂടിയുണ്ട് ആ കേസ് നിലനിൽക്കുമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ആ കേസിന്റെ മാത്രം ബലത്തിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തേത് ഈ തുടരന്വേഷണത്തിൽ മാധവൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും സഹോദരി ഭർത്താവ് സുരാജിനെയും ചോദ്യം ചെയ്തു ദിലീപുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോവുകയാണ് ഈ ഘട്ടത്തിൽ ദിലീപിന്റെ സാന്നിധ്യം ഈ പുറത്ത് കോടതിക്ക് വെളിയിൽ ഉണ്ടാകുന്നത് ഈ കേസിനെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത് അതുകൂടി മുന്നിൽ കണ്ടു ുള്ള ഒരു നീക്കമാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പക്ഷേ ഇന്നൊരു തീരുമാനം പ്രതീക്ഷിക്കേണ്ടതിൽ സ്വാഭാവികമായും ദിലീപിന്റെ അഭിഭാഷകർക്ക് മറുപടി പറയാൻ പറയുന്ന സ്വാഭാവികമായും അവകാശം തേടും അതുകൂടി കഴിഞ്ഞ ശേഷമേ ഒരു ഉണ്ടാവും പക്ഷേ ഇന്ന് കോടതി ഇതിന്റെ പ്രാഥമികവാദ ഘട്ടത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുകൂടിയാണ് ഏവരും ഉറ്റുനോക്കുന്നത് അബ്ജോത്